എക്സലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സലൻസിലേക്കാണ് നാം വളരേണ്ടത്. എക്സലൻസിലേക്കാണ് നാം വളരേണ്ടത്. എക്സലൻസിലേക്ക് വളരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഉള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്കില്ലാണത്. എന്ത് ചെയ്താലും എനിക്കല്ല എല്ലാവർക്കും നന്മ ഉണ്ടാകണമെന്നുള്ള ഒരു ശൈലി, ഒരു മനോഭാവം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം എന്ന് ശ്രീനാരായണ ഗുരു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ദ ബെസ്റ്റ് മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ടു ലൂസ് അവർ സെൽസ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. ദ ബെസ്റ്റ് മെത്തേഡ് ടു ഫൈൻഡ് ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ടു ലൂസ് അവർ സെൽസ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. അപ്പം നമ്മുടെ ഈ ജീവിതയാത്രയിലുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എന്നുള്ളതല്ല, നമുക്ക് എന്ന മേഖലയിലേക്ക് നാം വളരണം. എൻ്റെ നന്മയല്ല എല്ലാവരുടെയും നന്മ. ഭാരതത്തിൻ്റെ സ്വപ്നം എന്താണെന്നറിയാമോ? ഭാരതത്തിൻ്റെ സ്വപ്നം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ഇതാണ് ഭാരതത്തിൻ്റെ സ്വപ്നം. സർവഭൂതഹിതേതരത്വം, ഓരോ ജീവജാലങ്ങൾക്കും ഹിതകരമായത് സംഭവിക്കട്ടെ. ഓരോ ജീവജാലങ്ങൾക്കും ഹിതകരമായത് സംഭവിക്കട്ടെ. ഓം സഹനാവവക്തു സഹനോ പുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്യുഷാവഹേ ഓം ശാന്തി ശാന്തി ശാന്തിഹേ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം, ഒരുമിച്ച് ഭുജിക്കാം, മനസ്സിൽ വെറുപ്പില്ലാതെ ജീവിക്കാം, ഏകോദര സഹോദരങ്ങളായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. വസുദൈവ കുടുംബകമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും കുടപിടിക്കണമെന്നുള്ള കാര്യമാണ്. ഒരിക്കലൊരു ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, എന്താണ് തണൽ, എന്താണ് തണൽ? ഗുരുവിൻ്റെ ചോദ്യം. ശിഷ്യൻ ആലോചിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല. അവസാനം ഗുരു തന്നെ പറഞ്ഞു കൊടുത്തു, മരം കൊണ്ട വെയിലാണ് തണൽ. എന്താണ് തണൽ? മരം കൊണ്ട വെയിലാണ് തണൽ. ആരെങ്കിലും വെയിൽ കൊള്ളുമ്പോഴാണ് താഴെ ഒരു തണലുണ്ടാകുന്നത്. മാതാപിതാക്കൾ വെയിൽ കൊണ്ടപ്പോഴാണ് നമുക്കതൊരു തണലായിട്ട് മാറിയത്. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ ഒരിക്കലും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നനയാതെ സൂക്ഷിക്കണം. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടാത്തതൊന്നും നാം ചെയ്യാൻ പാടില്ല. അച്ഛനും അമ്മയ്ക്കും അറിയാത്ത രഹസ്യങ്ങളും രഹസ്യബന്ധങ്ങളുമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മാതാപിതാക്കന്മാരെ നോവിക്കരുത്. മാതാപിതാക്കന്മാരെ മാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ വരും. മാതാപിതാക്കന്മാരെ മാനിച്ചാൽ ദീർഘായുസ് ഉണ്ടാകും, നന്മ വരും എന്ന് മഹത് ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. ബൈബിളിലെ ഒരു വചനമാണ്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും, നിനക്ക് നന്മ വരും. ഈ ഭാരതം പറയുന്നു, മാതാപിതാ ഗുരു ദൈവം. മാതാപിതാക്കന്മാരിലൂടെ ഗുരുക്കന്മാരിലൂടെ നാം ദൈവത്തിലേക്ക് പോകുന്നത് കൊണ്ട് മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും മാനിക്കണം. അപ്പോൾ അച്ഛനും അമ്മയും തണൽ വിരിച്ച ജീവിതമാണ് നമ്മുടേത്. അച്ഛനും അമ്മയും സ്വപ്നങ്ങളെല്ലാം മറന്നത് കൊണ്ടാണ് പ്രിയ കൂട്ടുകാരെ നാം ഇങ്ങനെ ജീവിക്കുന്നത്. എന്താണ് അച്ഛനും അമ്മയും? അവർ ഒരു മെഴുകുതിരി പോലെ കത്തിത്തീർന്നവരാണ്. അവരുടെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് വേണ്ടി മറന്നവരാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ സങ്കടപ്പെടുത്തരുത്, അവരുടെ കണ്ണ് നനയരുത്. തിരിച്ചു വരാം, മറ്റുള്ളവർക്ക് വേണ്ടി കുടപിടിക്കുന്നതാണ് ജീവിതം, മറ്റുള്ളവർക്ക് ഒരു തണലാകുന്നതാണ് ജീവിതം. മനോഹരമായ കവിതയുണ്ട്, ആരുഞാനാകണം ആരുഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. ആരാണ് ഞാൻ ആരാകണം എന്ന് എൻ്റെ കുഞ്ഞെന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്നത്, ആരാകിലും നല്ലതെന്നുത്തരം. ആരായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ നീ ഉണ്ടല്ലോ നട്ടുച്ചയ്ക്ക് വെയിലേറ്റ് തളരുന്ന ഒരു കർഷകന് നീ ഒരു 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 പാത്രം വെള്ളമായി നീ മാറണം. വെയിലേറ്റ് റോഡിൽ തളർന്നിരിക്കുന്ന ഒരു യാത്രക്കാരന് നീ ഒരു പിടി ചോറായിട്ട് നീ മാറണം.
കാറ്റത്തെ പുസ്തകങ്ങളൊക്കെ പറന്നു പോകുന്ന ഒരു കൊച്ചു കുട്ടിക്ക് നീ ഓടിച്ചെന്ന് സഹായിക്കുന്ന ഒരു സഹായിയായി മാറണം. സന്ധ്യയ്ക്ക് ഭയത്തോടുകൂടെ വീട്ടിലേക്ക് വേഗതയിൽ നടന്നു പോകുന്ന പെൺകുട്ടിക്ക് നീ ഒരു സഹോദരനായിട്ട് മാറണം. അച്ഛനും അമ്മയ്ക്കും നീ എപ്പോഴും കുഞ്ഞായി തന്നെ ഇരിക്കണം. നിൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ നീ എപ്പോഴും കൂപ്പ് കൈയായിരിക്കണം. അപ്പം മനോഹരമായ കവിതയാണ് ആര് ഞാനാകണം. എല്ലാവരും യൂട്യൂബിൽ കയറി ആ കവിത കേൾക്കണം. ആര് ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം, അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ, വളരാതെ ഒരു നല്ല കുഞ്ഞാവുക. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ, വളരാതെ ഒരു നല്ല കുഞ്ഞാവുക. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വളരാതെ എപ്പോഴും ഒരു കൊച്ചു കുഞ്ഞായിട്ടിരിക്കാൻ ഈ ജീവിതയാത്രയിൽ, നമ്മുടെ ഈ കുഞ്ഞ് ജീവിതയാത്രയിലുണ്ടല്ലോ, നമ്മുടെ ഈ കുഞ്ഞ് ജീവിതയാത്രയിൽ എല്ലാവർക്കും കുട പിടിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ, ആരെയും തളർത്താതിരിക്കാൻ നമുക്ക് ഊർജം സംഭരിക്കാം. അതാണ് ജീവിത വിജയത്തിലേക്ക്, എക്സലൻസിലേക്ക് നമ്മെ നയിക്കുന്ന അതിപ്രധാനമായ ഒരു ക്വാളിറ്റി. വളരെ മനോഹരമായ ഒരു ജീവിത ചിത്രം വരച്ചു കാട്ടുന്ന കഥാപാത്രമാണ് തോമസ് ആൽവ എഡിസൺ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ലബോറട്ടറി ഒരു കൊച്ചു പൂച്ച കത്തിച്ചു കളഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. പൂച്ച ഓടുന്നതിനിടയ്ക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് മറിഞ്ഞ് എല്ലാം കത്തിപ്പോയതാണ്. പക്ഷേ അദ്ദേഹം ആ പൂച്ചയെ എടുത്ത് താലോലിച്ചു. അറിയാതെ പറ്റിയതല്ലേ, അറിയാതെ ചെയ്തതല്ലേ, പൂച്ചയെ ശിക്ഷിക്കാൻ തോന്നിയില്ല തോമസ് ആൽവ എഡിസൺ. വീണ്ടും തോമസ് ആൽവ എഡിസൺ ഒരു ബൾബുണ്ടാക്കി. ആ ബൾബ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. തോമസ് ആൽവ എഡിസണിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിലാണ് ബൾബ് ഇരിക്കുന്നത്. വരുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബൾബ് ഊർന്ന് താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോയി. എല്ലാവരും എംബാരസ്ഡായി. കാണാൻ വന്നിരുന്ന ആളുകളും പത്രപ്രവർത്തകരും എല്ലാം എംബാരസ്ഡായി, അസ്വസ്ഥരായി, സങ്കടപ്പെട്ടു. എന്നാൽ തോമസ് ആൽവ എഡിസണോ, അദ്ദേഹം ഒരു പുഞ്ചിരിയോടുകൂടെ നിന്നു. അദ്ദേഹം തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആ ബൾബ് താഴെ വീണ് പോയ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, സാരമില്ല സാരമില്ല, ഡോണ്ട് വറി, വി വിൽ മേക്ക് അനദർ ബൾബ്, നമ്മൾ പുതിയൊരു ബൾബ് ഉണ്ടാക്കും, വിഷമിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം മൈക്ക് പോയിന്റിലേക്ക് പോയി. എഡിസൺ പറഞ്ഞു, ഇന്ന് ബൾബിൻ്റെ എക്സിബിഷൻ ഇല്ല, കൃത്യം 48 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ബൾബിൻ്റെ എക്സിബിഷൻ കാണിക്കും, ഞങ്ങൾ ഒരു പുതിയ ബൾബ് ഉണ്ടാക്കി കൊണ്ടുവരാം. അവർ രണ്ടുപേരും ആ ഹാളിൽ നിന്നിറങ്ങി പോവുകയാണ്. പത്രപ്രവർത്തകരെല്ലാം തിരിച്ചുപോയി. കൃത്യം 48 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും തോമസ് ആൽവ എഡിസൺ ആ വലിയ ഹാളിലേക്ക് പത്രക്കാരുടെയും ധാരാളം ആളുകൾ ഇത് പ്രേക്ഷകരായി കാണാൻ വന്ന ആളുകളുടെയും നടുവിലൂടെ വീണ്ടും തോമസ് ആൽവ എഡിസൺ ഇങ്ങനെ കടന്നു വരുമ്പോൾ എല്ലാവരും നോക്കി, കൂടെ ആ അസിസ്റ്റൻ്റ് ഉണ്ടോ? അതെ, കൂടെ ആ അസിസ്റ്റൻ്റ് ഉണ്ട്. കൂടെ ആ അസിസ്റ്റൻ്റ് ഉണ്ടെന്ന് മാത്രമല്ല, ആ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ് ബൾബ് ഇരിക്കുന്നത്. അവർ രണ്ടുപേരും കൂളായിട്ട് സ്റ്റേജിലോട്ട് കടന്നു വന്നു. ബൾബ് താഴെ വീണില്ല. തോമസ് ആൽവ എഡിസൺ ബൾബ് കത്തിച്ച് കാണിച്ചു. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. വലിയ കയ്യടിയോടുകൂടെ ആ പത്രപ്രവർത്തകരും ആ ഓഡിയൻസ് മുഴുവൻ തോമസ് ആൽവ എഡിസണെയും കൂടെ അദ്ദേഹത്തിനോടൊപ്പം വന്ന ആളുകളെയും എല്ലാവരെയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ടൊരു പത്രസമ്മേളനമാണ്. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എഡിസണോട്. അവസാനം ഒരു പത്രപ്രവർത്തകൻ എഡിസണോട് ചോദിച്ചു, സർ, കഴിഞ്ഞ ദിവസം ബൾബ് കയ്യിൽ നിന്ന് വീണ് പോയ ആ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണല്ലോ സാർ ഇന്നും ബൈബിൾ കൊടുത്തത്. വാസ് ദാറ്റ് എ കറക്റ്റ് ഡിസിഷൻ? നല്ല ഒരു തീരുമാനമായിരുന്നു അത് എന്ന് ചോദിച്ചപ്പോൾ തോമസ് ആൽവ എഡിസൺ ഒരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, ദാറ്റ് വാസ് ദ കറക്റ്റ് ഡിസിഷൻ, അതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനം. കാരണം എനിക്കൊരു ബൾബ് ഉണ്ടാക്കിയെടുക്കാൻ കൃത്യം 48 മണിക്കൂർ മതി. പക്ഷേ എൻ്റെ കൂടെ
പകല് അന്തിയോളം ജോലി ചെയ്യുന്ന രാത്രികളെയെല്ലാം പകലാക്കി മാറ്റിയ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയാലുണ്ടല്ലോ, അതെനിക്ക് 48 വർഷം കൊണ്ട് പോലും തിരിച്ചു പിടിക്കാനാകില്ല എന്ന് പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ആൽവ എഡിസൺ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം ഇതാണ്, ആരെയും മുറിപ്പെടുത്താതെ കടന്നു പോകണം. ആ സല്ലാമൻ സിനിമയിൽ ദിലീപിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഉപദേശം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഉളി ചുറ്റുക വെച്ച ഉളിയിൽ അടിക്കുമ്പോൾ ഉളിക്ക് നോവരുത്, ഉളി ചെന്ന് തടിയെ മുറിക്കുമ്പോൾ തടിക്കും നോവരുത്. ആരെയും നോവിക്കാതെ കടന്നു പോകണം ഈ ജീവിതയാത്രയിൽ. എല്ലാവർക്കും ഒരു കുട പിടിച്ചുകൊണ്ട് എ ജെന്റിൽമാൻ, ആരാണൊരു ജെന്റിൽമാൻ, ആരാണൊരു ജെന്റിൽമാൻ? കാർഡിനൽ ന്യൂമാൻ പറഞ്ഞു, എ ജെന്റിൽമാൻ ഈസ് വൺ who never inflicts pain on others. ആരെയും മുറിപ്പെടുത്താതെ കടന്നു പോകുന്ന കഥാപാത്രമാണ് ജെന്റിൽമാൻ. ആരെയും മുറിപ്പെടുത്താതെ കടന്നു പോകുന്ന കഥാപാത്രമാണ് ജെന്റിൽമാൻ. അതുകൊണ്ട് ആരെയും മുറിപ്പെടുത്താതെ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകണം. രണ്ട് പേർ മഞ്ഞുമല കയറിയതിൻ്റെ കൗതുകകരമായ ഒരു കഥയുണ്ട്. രണ്ട് പേര് മഞ്ഞുമല കയറി പോവുകയാണ് കേട്ടോ. അതിൽ ഒരാൾ മുന്നേ പോയി, വേഗതയിൽ പോവുകയാണ്. പോകുന്ന വഴിയിൽ അയാൾ നോക്കുകയാണ്, റോഡ് സൈഡിൽ ഒരാൾ മൃതപ്രായനായി കിടക്കുന്നു, മരിക്കാറായി കിടക്കുകയാണ്. ആ മരിക്കാറായി കിടന്ന ആൾ ഈ യാത്രികനോട് പറഞ്ഞു, എന്നെയും കൂടെ കൊണ്ടുപോകാമോ, എന്നെ തോളിലെടുത്തു കൊണ്ടുപോകാമോ പ്ലീസ്, ഞാൻ മരിക്കാറായി. ആദ്യ യാത്രികൻ പറഞ്ഞു, സോറി, എൻ്റെ കൈതേ നോക്കിക്കേ, ഐസായി തുടങ്ങി, പെട്ടെന്ന് നടന്നാൽ എൻ്റെ ജീവനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താം, ഇവിടെ നിന്നാൽ തന്നെ രക്ഷിക്കാൻ നോക്കിയാൽ നമ്മൾ രണ്ടു പേരും മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അയാൾ വേഗതയിൽ മുന്നോട്ട് നീങ്ങി. അല്പനേരം കഴിഞ്ഞ് രണ്ടാമത്തെ യാത്രികൻ വേച്ചു വേച്ചു വരികയാണ്. ശരീരം മുഴുവൻ ഐസായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മരണത്തിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഈ പഥികൻ, റോഡ് സൈഡിൽ കിടക്കുന്ന ആൾ പറഞ്ഞു, എന്നെയും കൂടെ രക്ഷപ്പെടുത്താമോ? ഈ രണ്ടാമത്തെ യാത്രികൻ പറഞ്ഞു, എനിക്ക് തന്നെ എന്നെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും പരിശ്രമിച്ചു നോക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡ് സൈഡിൽ കിടന്ന ഐസായ മനുഷ്യനെ എടുത്ത് ഒരു ചാക്ക് മുതുകത്ത് ചുമക്കുന്നത് പോലെ തോളിൽ മുതുകത്ത് തൂക്കിയിട്ടുകൊണ്ട് വേച്ച് 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 രണ്ടാമത്തെ യാത്രികൻ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ വേച്ച് വേച്ച് മുന്നോട്ട് അല്പനേരം നടന്നപ്പോൾ ഈ യാത്രികൻ അറിയുകയാണ്, തണുത്ത് ഐസായിപ്പോയ തൻ്റെ ശരീരം ദേ ചൂട് പിടിക്കുന്നു. തോളിൽ കിടക്കുന്ന ആളും തിരിച്ചറിയുകയാണ്, ഐസായി പോയിരുന്ന എൻ്റെ ശരീരം ദേ ചൂട് പിടിക്കുന്നു. രണ്ട് ശരീരങ്ങൾ ചേർന്നിരുന്നപ്പോൾ രണ്ട് ശരീരവും ചൂട് പിടിച്ചു. രണ്ട് ഇരുമ്പ് കൊണ്ട് ഒരുമിച്ച് ചേർത്ത് ഉരച്ചാൽ രണ്ട് ഇരുമ്പിനും മൂർച്ച കൂടുന്നത് പോലെ, രണ്ട് ഇരുമ്പുകൾ ഒരുമിച്ച് ചേർത്ത് ഉരച്ചാൽ രണ്ട് ഇരുമ്പിനും മൂർച്ച കൂടുന്നത് പോലെ അവർ രണ്ടുപേരുടെയും ശരീരം ചൂട് പിടിച്ചു. അല്പദൂരം നടന്നു കഴിഞ്ഞപ്പോൾ മുതുകത്ത് കിടന്ന ആൾ പറഞ്ഞു, എൻ്റെ ശരീരം ഓക്കെയായി, എൻ്റെ ശരീരം ചൂട് പിടിച്ചു, ഇനി താങ്കൾക്ക് എന്നെ താഴെ ഇറക്കാം, ഞാൻ നടക്കാം. അവർ രണ്ടുപേരും വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞു ചിരിച്ചുകൊണ്ട് നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ കാണുകയാണ്, ആദ്യം മുന്നേ പോയ യാത്രികൻ്റെ മഞ്ഞിൽ തണുത്ത് വിറങ്ങലിച്ച മുന്നിൽ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ മറ്റുള്ളവർക്കൊരു കുട പിടിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരനുകൂടെ സുഖത്തിനായി വരണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ നാം ഏറ്റവും വലിയൊരു നന്മയാണ് ചെയ്യുന്നത്. ആർക്ക്? മറ്റുള്ളവർക്കല്ല, നമുക്ക് തന്നെ. മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ നാം അവർക്കല്ല ഉപകാരം ചെയ്യുന്നത്, നാം നമുക്ക് തന്നെയാണ് ഒരു ഉപകാരം ചെയ്യുന്നത്. മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ നാം അവർക്കല്ല ഉപകാരം ചെയ്തത്, നമുക്ക് തന്നെയാണ് ഉപകാരം ചെയ്തത്. എന്താ കാര്യം എന്താണെന്നറിയാമോ? മറ്റൊരാൾക്കൊരു ഉപകാരം ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദമാണ്, സന്തോഷമാണ് യഥാർത്ഥ ആനന്ദം. മറ്റൊരാൾക്കൊരു ഉപകാരം ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ, തിരിച്ച് പ്രതിഫലമൊന്നും കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ, ഭാവിയിൽ ഇയാൾ എനിക്ക് തിരിച്ച് സഹായിക്കാനുള്ള സാധ്യതയില്ല, അപരിചിതനാണ്, ഒരു പക്ഷേ ഈ കഥാപാത്രത്തിനെ ഇനി ഞാൻ കാണുക പോലുമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ എല്ലാം മറന്നുകൊണ്ട് നാം ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദം, അതാണ് യഥാർത്ഥ ആനന്ദം. ആർക്കും കവർന്നെടുക്കാൻ പറ്റാത്ത ആനന്ദം,
ട്രൂ ബ്ലിസ്, ആ യഥാർത്ഥ ആനന്ദത്തിന്, ആ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാനുള്ള ഒരു അവകാശം, ഒരു പ്രിവിലേജ് നമ്മൾ നമുക്ക് തന്നെ നൽകുകയാണ് ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ. അപ്പോൾ നാം ഒരു വലിയ നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ നാം ആർക്കാണ് ഒരു ഉപകാരം ചെയ്യുന്നത്? ഒരു വലിയ നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ നാം നമുക്ക് തന്നെയാണ് ഒരു ഉപകാരം ചെയ്യുന്നത്. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലിസ്, ആനന്ദം അനുഭവിക്കാൻ നാം നമുക്ക് തന്നെ ഒരു വാതിൽ തുറക്കുന്നു, ഒരവസരം തുറക്കുന്നു. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ എല്ലാവർക്കും ഒരു കുട പിടിച്ച്, മറ്റുള്ളവരുടെ കുഞ്ഞു കുഞ്ഞു കുറവുകളൊക്കെ ഒന്ന് മറച്ചു പിടിച്ച്, എല്ലാവർക്കും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പാകത്തിൽ നമ്മുടെ ജീവിതത്തിനെ പരുവപ്പെടുത്തുന്നതാണ് ജീവിത വിജയത്തിൻ്റെ മനോഹരമായ ഒരു പാഠം. കൂടെ നടക്കുന്നവരെ എല്ലാം വിജയിപ്പിക്കുന്നവൻ ആരാണ് നല്ല ഒരു ലീഡർ? കൂടെ നടക്കുന്നവരെ എന്നും അണിയായിട്ട് നിർത്തുന്ന കഥാപാത്രമല്ല, കൂടെ നടക്കുന്നവരെ എല്ലാം നല്ല ലീഡേഴ്സാക്കി മാറ്റുന്നവനാണ് യഥാർത്ഥ ലീഡർ. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ, ജീവിത വിജയത്തിലേക്ക് പറന്നുയരുമ്പോൾ ഒത്തിരി കാശ് സമ്പാദിക്കുന്നതോ വലിയ പേര് സമ്പാദിക്കുന്നതോ എന്നുള്ളതിനെക്കാട്ടിലെല്ലാം ഉപരിയായി 1000 പേർക്ക് 1000 നന്മ ചെയ്ത് കടന്നു പോകാൻ, ദേ അവൻ നന്മ ചെയ്ത് കടന്നുപോയി എന്ന് നമ്മെപ്പറ്റി മറ്റുള്ളവരൊക്കെ പറയത്തക്ക വിധം ജീവിക്കാൻ, നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും ആകട്ടെ, നമുക്കെല്ലാവർക്കും ആകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടെ, The best method to find out the meaning of life is to lose ourselves in the service of others. Thank you.